പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. താ നിൽക്കുന്നുണ്ടോ മുന്തിരി? എൻ്റെ ടെറസിൽ പിടിച്ച മുന്തിരിയാണിത്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത് എൻ്റെ ടെറസ് ഗാർഡനിലെ ചില വിശേഷങ്ങളാണ്. മുന്തിരിവള്ളിയാണ് ഈ പടർന്നു നിൽക്കുന്നത്. മുകളിൽ മഴമറയുണ്ട്. ടെറസിൽ തന്നെയാണ് ഒരു ചെറിയ മുയൽക്കൂട്ടമുണ്ട്. കുഞ്ഞും തള്ളയും ഇങ്ങനെ നിൽക്കുകയാണ്. അവൻ്റെ മര തുറന്നു വിടാം. ന്യൂസിലൻഡ് വൈറ്റ് ആയിരുന്നു ഇതിൻ്റെ മദർ ബ്രീഡ്. പക്ഷേ അത് കാലക്രമേണ നാടനുമായി ക്രോസായിട്ടുണ്ട്. ഇത് ഓറഞ്ച് വർഗത്തിൽപ്പെട്ട മുസാമ്പിയാണ്. ഓറഞ്ചാണ് എന്ന് വിചാരിച്ചാണ് ഞാനിത് വാങ്ങി ഒന്ന് കിളിപ്പിച്ചത്. പക്ഷേ ഇത് ശരിക്കും ഇത് മുസാമ്പിയാണ്. മുസാമ്പി പിടിക്കാറുണ്ട്. നമ്മുടെ കാലാവസ്ഥയിലും ധാരാളം മുസാമ്പി പിടിക്കുന്നുണ്ട്. താ നോക്കൂ, ഒരെണ്ണം ഒരു മുസാമ്പി പിടിച്ച് നിൽക്കുന്നത്. ടെറസിൽ ഞാൻ കാനൽ വളർത്തുന്ന ഒരു ഒട്ടുമാവാണ്. കഴിഞ്ഞ കൊല്ലം ധാരാളം പിടിച്ചിട്ടുണ്ട്. ഇപ്പോഴെല്ലാം പൂക്കാൻ സമയമായി വരുന്നു. സപ്പോട്ട, ചിക്കു എന്നറിയപ്പെടുന്ന, മലബാർ മേഖലയിൽ ചിക്കു എന്നറിയപ്പെടുന്ന സപ്പോട്ടയാണിത്. ഇത് ധാരാളം പിടിക്കുന്നുണ്ട്. ഇതിൻ്റെ മൂട് അങ്ങ് താഴെയാണ്. ധാരാളം പിടിക്കുന്നുണ്ട്. പക്ഷേ വവ്വാലിൻ്റെ ശല്യം കാരണം നമുക്ക് പ്രകൃതിയിലേറെ കിട്ടാറില്ല. ഇത് വെള്ളക്കാന്താരിയാണ്. ധാരാളം പിടിക്കുന്ന ഒരു ഇനമാണിത്. ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ ഇതിൻ്റെ വിത്ത് വേണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാൻ കുറച്ച് വിളയാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. നിങ്ങൾക്കും ഇതിൻ്റെ വിത്ത് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ അഡ്രസ്സിലേക്ക് അയച്ചു തരാം. ധാരാളം പിടിക്കുന്ന കാന്താരി ചെടിയാണിത്. നല്ല കടും വയലറ്റ് നിറത്തിലുള്ള വഴുതനമാണിത്. ഹൈബ്രിഡ് ഇനമാണ്. അതുകൊണ്ട് ആവശ്യത്തിലേറെ പിടിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു മൂട് മതി ശരിക്കും ഒരു വീട്ടിലെ ആവശ്യത്തിന് നിറക്കുന്നതിന് വേണ്ടി. ഇത് നോക്കൂ, മുളകാണ്. ഇത് നമ്മൾ താഴെ കണ്ട മുന്തിരിയുടെ വള്ളി ഒരെണ്ണം ഞാൻ മുകളിലോട്ട് പടത്തി വിട്ടിട്ടുണ്ട്. അതാണ്. ഈ പള്ളിയിലൊന്നും പിടിച്ചിട്ടില്ല. അതായത് പേരയ്ക്ക. ടെറസിൻ്റെ മേളിൽ ഞാനൊരു പേര മരം നട്ടിട്ടുണ്ട്. അതിൽ ധാരാളം പേരയ്ക്ക് പിടിക്കുന്നുണ്ട്.
എൻ്റെ തൈ ഞാൻ എയർ ലെയറിങ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. തണ്ട് ഇതാണ് എയർ ലെയറിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വെച്ചിട്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ. വേറിറങ്ങി കഴിയുമ്പോൾ ഇതിൻ്റെ താഴെ വെച്ച് കട്ട് ചെയ്ത് തയ്യാക്കി മാറ്റും. എയർ ലെയറിങ് മെത്തേഡിൽ ഉൽപ്പാദിപ്പിച്ച തൈയാണ് ഇത്. ബീൻസ് ഇനത്തിൽപ്പെട്ട ഒരു ചെടിയാണിത്. പക്ഷേ ഇതിനകത്ത് കായ്ക്കുന്നില്ല ഈ വള്ളി. പക്ഷേ ഞാൻ മുയലിൻ്റെ തീറ്റ ആവശ്യത്തിന് മറ്റും ഉപയോഗിക്കുന്നുണ്ട്. ലൈറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. രാത്രി കാലങ്ങളിൽ മറ്റും വെള്ളമൊഴിക്കേണ്ട ആവശ്യം വരികയാണെങ്കിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി ടെറസിൻ്റെ മേലെ ലൈറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. പേരയാണ്, സാമാന്യം വലിയ ഒരു പേരയാണ്. നല്ല മധുരമുള്ള പേരൊക്കെയാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇതിൻ്റെ തൈ ഞാൻ ആവശ്യം പോലെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എയർ ലെയറിങ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് വഴുതനം, വെള്ള നിറത്തിലുള്ള വഴുതനമാണ്. ഇത് പിടിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ. ഇതൊരു തരം ബീൻസാണ്. ബീൻസിൻ്റെ വിളവ് എടുപ്പൊക്കെ ഏകദേശം ഏതാണ്ട് കഴിഞ്ഞു. വിത്തിന് വേണ്ടി അഞ്ചാറെണ്ണം നിർത്തിയിരിക്കുകയാണ്. മുളക് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് വെണ്ടയാണ്, ഓക്ര. ചുവന്ന നിറത്തിലുള്ള വെണ്ട, ധാരാളം പിടിക്കുന്ന ഇനത്തിൽപ്പെട്ട ഒരു വെണ്ടയാണിത്. നല്ല വലിപ്പം വെക്കുന്നതുമാണ്. നമ്മുടെ കാലാവസ്ഥയിൽ ധാരാളം പിടിക്കുന്ന ഒരു ഇനമാണിത്, സാരഡ് വെള്ളരി. ഇപ്പോൾ ഇത് പിടിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് ബേറാപ്പിളാണ്. പേരാപ്പിള് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തതാണ്. പേരാപ്പിള് എന്ന് വെച്ചാൽ ജോജോബെ എന്നും ലന്തപ്പഴം എന്നൊക്കെ അറിയപ്പെടുന്നതാണ്. ഇതിൻ്റെ സിയാം എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് ഗൾഫിൽ നിന്ന് തന്നതാണ്. അതിനെ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തതാണ്. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ആ മഞ്ഞ കളറുള്ളത് അത് ഫെയിലായതാണ്. ഗ്രാഫ്റ്റ് ചെയ്ത് പരാജയപ്പെട്ടതാണ്. നോക്കൂ, ആ സിയാമും റൂട്ട് സ്റ്റോക്കും തമ്മിൽ ഒട്ടി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് രണ്ടിനം ഇലന്തപ്പഴമാണ്. ഒന്ന് ചുവപ്പും മഞ്ഞയും എന്ന ആണെന്നാണ് ഇത് തന്ന എൻ്റെ സുഹൃത്ത് പറഞ്ഞത്. ഇതാണ് എൻ്റെ ടെറസ്. അല്പം ഇഞ്ചിയുമുണ്ട് ടെറസിൻ്റെ മുകളിൽ.
മുളകാണ്. ഇപ്പോൾ എനിക്ക് വീട്ടിൽ മുളക് വാങ്ങിക്കേണ്ട ആവശ്യം വരുന്നില്ല. കുറ്റിക്കുരുമുളക് വെച്ചു. അതിനെന്തോ ഒരു രോഗബാധയുണ്ട്. നിങ്ങൾക്ക് ഈ ടെറസ് ടൂർ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.